ഈ ഹൈനക്കിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് ബാക്കിൽ നമുക്ക് ഇത്രയും പോർഷൻ നമുക്ക് പോകുന്നുണ്ട് കണ്ടോ. അതിൻ്റെ അളവ് നമുക്കറിയോ, നേരെയാണ് നമ്മൾ വെട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ ഇങ്ങനെ നേരെ വെട്ടുമ്പോൾ ഇത്രയും കുറച്ച് ഭാഗം ചുളിവോടുകൂടി ഇവിടെ ഷോൾഡർ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ ഷോൾഡർ ഇപ്പോൾ പകുതി 16x8 ആണെങ്കിൽ ആ 8 തന്നെ ആയിരിക്കണം. എല്ലാവർക്കും ജാൻസിസ് പാർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ഹൈനെക്ക് ബ്ലൗസ് തയ്ച്ചു. അപ്പൊ എനിക്ക് തോന്നി ഈ ഹൈനെക്ക് ബ്ലൗസിന്റെ കുറച്ച് ടിപ്സും അത് കട്ട് ചെയ്യുന്നതിന്റെ ടിപ്സും അതുപോലെ തയ്ക്കുന്നതിന്റെ ടിപ്സ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു. നമ്മുടെ സാധാരണ ബ്ലൗസ് നമ്മൾ തയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇറക്കവും വണ്ണൊക്കെ എടുക്കേണ്ടത്. പക്ഷെ ചില സ്ഥലത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലൗസുകൾക്ക് അളവെടുക്കണേലും ഷോൾഡർ അളവെടുക്കണേലും ആംഹോൾ അളവെടുക്കണേലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരുന്നാലാണ് നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ ബ്ലൗസ് എത്ര മേടിക്കണം, തുണി എത്ര മേടിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ അതായത് ആദ്യത്തെ ഒരു ഭാഗമായിട്ട് ഇടാം, അത് കഴിഞ്ഞ് രണ്ട് ഭാഗമായിട്ട് ഇടാം. ഈ വീഡിയോ കുറെ നീണ്ടു പോകും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാനും അത്യാവശ്യം ഇത് 2x8 ബ്ലൗസ് ആണ് കേട്ടോ. അപ്പൊ 2x8 ബ്ലൗസ് ആകുമ്പോൾ ലൈനിങ് ബ്ലൗസ് ഇട്ട് തയ്ക്കുന്നതിന്റെ അത്രയും പെർഫെക്റ്റ് ലുക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ചില സാരികൾക്ക് 2x8 ബ്ലൗസ് ഇതിപ്പോ ഈ സാരിയുടെയൊക്കെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ചീത്തയായി. അപ്പൊ അതിന് എടുത്ത ഒരു ബ്ലൗസ് ആണ് കേട്ടോ. അപ്പോ ഇത് ഇതേപോലെ 2x8 ബ്ലൗസിൽ നമുക്ക് തയ്ക്കാം. നമുക്കപ്പോ ഒരു ഐഡിയ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോ ഇതിന്റെ കഴുത്ത് കണ്ടോ, ഇത്രയും നമുക്ക് നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കും. എനിക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇനി തയ്ക്കുന്ന ബ്ലൗസുകളൊക്കെ ഇതേപോലെ തയ്ച്ചാലെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ശരിക്കും തയ്ക്കാൻ അറിയാവുന്ന പ്രൊഫഷണൽ ടൈലേഴ്സിനല്ല കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് സ്വന്തം ബ്ലൗസ് തയ്ക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ ഇതുപോലത്തെ ബ്ലൗസ് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ തയ്യൽ പഠിച്ചു വരുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് പാർട്ടൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഹൈനെക്ക് ബ്ലൗസും സാധാരണ ബ്ലൗസും തയ്ക്കുമ്പോഴേ ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട് അത് വെട്ടുന്നതിലും തയ്ക്കുന്നതിലും. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാലാണ് നമ്മൾ തുണി വെട്ടുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ കിട്ടിയാലാണ് അത് ഭംഗിയാവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു തരുന്ന ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഹൈനെക്ക് ബ്ലൗസിന് ഇത് കണ്ടോ ഇത്രയും നമ്മൾ വീതിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പം പക്ഷെ നമ്മുടെ സാധാരണ ബ്ലൗസിൻ്റെ വീതി നോക്കി കൂടി വന്ന ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ഇത്രയാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വൈഡായിട്ട് വെട്ടുമ്പോൾ നമ്മുടെ ഷോൾഡർ ശരിക്കും ഇങ്ങോട്ടേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വൈഡായിട്ട് വെട്ടുന്നതിൻ്റെ ആ ഭംഗിയിലൊക്കെ കിട്ടണമെങ്കിൽ അതുപോലെ ഇവിടെ ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ ആംഹോളിൽ ചുളിവൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ഇത്രയും വീതി കുറച്ചാണ് നമ്മൾ വെട്ടാറ്. അതേസമയം നമ്മുടെ ഹൈനെക്ക് ബ്ലൗസിന് അത് പറ്റില്ല. നമുക്ക് എത്രയാണോ ഷോൾഡർ ആ ഷോൾഡറിൻ്റെ കറക്റ്റ് പകുതി തന്നെ ഒരു വശത്തേക്ക് വേണം. അതായത് ഫുള്ള് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എടുക്കണം. നമ്മുടെ ഷോൾഡർ എത്രയാണോ അപ്പോൾ എനിക്ക് 16 ആണെങ്കിൽ ഞാൻ 16 പകുതി 8 തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് കിട്ടുന്ന രീതിയിലാണ് ഇത് വെട്ടി തയ്ച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ കാര്യം, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്ത് നമ്മുടെ ബോഡിയായിട്ട് കവർ ചെയ്ത് എടുക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കഴുത്തിൻ്റെ ഭംഗി. നമ്മൾ ഈ ഷേപ്പിൽ വെട്ടിയിരിക്കുന്ന ഈ പോട്ടിൻ്റെ ആകൃതിയിലുള്ള ഈ ഭംഗി കിട്ടണമെങ്കിൽ ഫുള്ള് ഇവിടെ കവർ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഇവിടെ വീതി കുറച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൗസ് ഇങ്ങോട്ട് നീങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ നീങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടില്ല, ഇത് അകന്നകന്ന് പോകും. നമ്മുടെ കഴുത്തിനോട് ചേർന്ന് ഇത് കിടക്കുമ്പോഴാണ് ഈ ഒരു ഹൈനെക്ക് ബ്ലൗസിൻ്റെ ഭംഗി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മറ്റു ബ്ലൗസ് വെട്ടുമ്പോൾ, നമ്മൾ സാധാരണ ബ്ലൗസ് വെട്ടുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളിവിടെ നിന്ന് കുറച്ച് വീതിയൊക്കെ കുറച്ച് കുഴിച്ചൊക്കെ വെട്ടും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വൈഡായിട്ട് വെട്ടുമ്പോൾ നമ്മുടെ കഴുത്ത് കൂടുതലിവിടെ ഉണ്ടായാൽ ഇവിടെ ചുളിവൊക്കെ വരും, ലൂസ് വരും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതേസമയം ഹൈനെക്ക് ബ്ലൗസിന് നമുക്ക് ഇത്രയും തന്നെ സ്പേസ് ഇവിടെ ഇത്രയും വേണം. നമ്മളത് ആംഹോൾ വെട്ടുമ്പോൾ അധികം കെർവിൽ വെട്ടില്ല, അതൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിന് നിർബന്ധമായിട്ടും ഷോൾഡർ ചരിവ് ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസ് എപ്പോഴും ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങോട്ട് ചരിഞ്ഞ് കിടന്നാലാണ് കിടന്നില്ലെങ്കിൽ എന്തുണ്ടാവുന്നറിയോ, നേരെയാണ് നമ്മൾ വെട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ ഇങ്ങനെ നേരെ വെട്ടുമ്പോൾ ഇത്രയും കുറച്ച് ഭാഗം ചുളിവോടുകൂടി ഇവിടെ എന്താ പറയുക, ഒരു ഞൊറി പോലെ കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ ഒരു ഹൈനെക്ക് ബ്ലൗസിന് ഷോൾഡർ ചരിവ് നിർബന്ധമായിട്ടും. ചിലവർ ഞാനൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ സാധാരണ ബ്ലൗസിന് അധികം ഷോൾഡർ ചരിവ് ഇടാറില്ല, കാരണം ഇത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അധികം ഷോൾഡർ ചരിവൊന്നും ഇടാറില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ഭാഗം
നമ്മുടെ ആം ഹോൾ. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആം ഹോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബ്ലൗസിന് എങ്ങനെ എടുക്കാം, നമ്മുടെ ഷോൾഡർ ഇപ്പോൾ 6 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ ആ 6 ഇഞ്ച് ആയിരിക്കും നമ്മളിവിടെ എടുക്കുക, അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് ആണെങ്കിൽ 6.5 ഇഞ്ച് ആയിരിക്കും ആം ഹോളിൻ്റെ ഇറക്കം ഇടുക. പക്ഷേ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ ഷോൾഡർ ഇപ്പോൾ പകുതി 16.8 ആണെങ്കിൽ ആ 8 തന്നെ ആയിരിക്കണം നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം. അത് ഇതിനൊരു പ്രത്യേകതയാണ്. ആം ഹോളിന് നമ്മളധികം ഇവിടെ കുഴിച്ചു വെട്ടാത്തത് കൊണ്ട് നമുക്ക് വിഡ്ത് കിട്ടില്ല, നമ്മുടെ ആം ഹോളിന് അത് കവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇറക്കത്തിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഷോൾഡർ എടുക്കുന്നതിൻ്റെ അത്രയും തന്നെ പകുതി ഇറക്കത്തിലാണ് നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്ത്, ഈ ഹൈനക്കിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് ബാക്കിൽ നമുക്ക് ഇത്രയും പോർഷൻ നമുക്ക് പോകുന്നുണ്ട് കണ്ടോ, അതിൻ്റെ അളവ് നമുക്ക് അത്യാവശ്യം നമ്മുടെ കഴുത്തിന് പൊക്കമുണ്ടോ വണ്ണമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാലാണ് നമുക്കത് വെട്ടുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം ഈ ഒരു ഭാഗം നമ്മൾ എക്സ്ട്രാ, നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ നെക്കിൽ നിന്ന് എക്സ്ട്രാ വെട്ടിയെടുക്കുന്നതാണ്. അത് ഞാൻ വെട്ടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഒരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ലെങ്ത്തി ആയിട്ട് ബ്ലൗസ് തയ്ക്കാനായിട്ടാണ് ഇത് ഏറ്റവും ഭംഗി ഉണ്ടാവുക. നമ്മുടെ ഫുൾ ബോഡി ബാക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കുന്ന മാതിരി നമ്മുടെ ലെങ്ത്ത് നല്ല കറക്റ്റായിട്ട് കുറച്ച് ഇറക്കത്തിൽ വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസ് എടുക്കേണ്ട, തുണി എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഇതുപോലെ ഒരു ബ്ലൗസ് 40 ഇഞ്ച് ചെസ്റ്റ് അളവും 16 ഇഞ്ച് ഇറക്കമുള്ള ഒരു ബ്ലൗസിന് എനിക്ക് 1 മീറ്റർ തുണി 2x2 മതി. 13.5 ഇഞ്ച് ഇറക്കമാണ് കൈ ഇറക്കം, 13.5 ഇഞ്ച്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ബ്ലൗസാണ്. അപ്പോൾ ഞാൻ 1 മീറ്റർ എടുക്കാറുണ്ട്, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാറുണ്ട്. ചിലർ ഇങ്ങനെ തയ്ക്കാനും 1.5 എടുക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ തികയും, ഇതേപോലെ ഒരു സാധാരണ 2x2 ബ്ലൗസ്. അതേസമയം നമുക്ക് ഹൈനക്ക് തയ്ക്കാനായിട്ട് ഒരു ഇത്രയും ഭാഗം നമ്മൾ എക്സ്ട്രാ നമ്മൾ നീളം വരും. നമ്മുടെ തുണി വെട്ടുമ്പോൾ എക്സ്ട്രാ ഇതുകൊണ്ട് യോജിച്ച് വരുന്നതാണ്, ഫ്രണ്ട് പോർഷനോട് യോജിച്ച് ഇത്രയും കൂടി നമുക്ക് ഇറക്കം വരുന്നതുകൊണ്ട് നമുക്ക് 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ അധികം തുണി നമുക്ക് വേണം. ഞാനിപ്പോൾ ഇതേപോലുള്ള 40 സൈസ് വണ്ണമുള്ള ബ്ലൗസ് 16 ഇഞ്ച് ഇറക്കത്തിൽ 13.5 ഇഞ്ച് കൈയിറക്കമുള്ള ബ്ലൗസ് തയ്ക്കാനായിട്ട് 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതെപ്പോഴും ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോഴാണ് പെർഫെക്റ്റ് ലുക്ക് കിട്ടുക. ഞാൻ പക്ഷേ 2x2 തയ്ച്ച് നോക്കി. അപ്പോൾ 2x2 തയ്ക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ ക്യാൻവാസ് വെച്ചാണ് നമ്മൾ കഴുത്ത് ഇവിടെ വെട്ടുന്നത്. ക്യാൻവാസിൽ വെട്ടിയിട്ട് നമ്മൾ കഴുത്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് ഇത് ക്യാൻവാസ് വയ്ക്കാൻ പറ്റിയില്ല, വെള്ള തുണി ആയതുകൊണ്ട് നന്നായിട്ട് നെയിലറിയുന്നതുകൊണ്ട് തന്നെ 2x2 തുണിക്ക് ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതേപോലെയുള്ള സെയിം കട്ടിയുള്ളൊരു തുണി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2x2 ബ്ലൗസിന് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ നോക്കുമ്പോൾ അഭംഗിയായിരിക്കും. അതുകൊണ്ട് അതിന് ചേരുന്ന കട്ടിയുള്ളൊരു തുണി ഉണ്ടോയെന്ന്, നമ്മൾ ഈ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് ശരി നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ തയ്ക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ടക്കൊക്കെ ഇടുന്ന പോലെയും നമ്മുടെ ഇത് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കുന്നത്, അതിനകത്ത് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വെട്ടുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് വെട്ടാൻ പറ്റും, അതൊരു ഐഡിയയും കിട്ടും. ഹൈനക്ക് ബ്ലൗസ് തയ്ക്കാനുള്ള ഐഡിയ കുറച്ച് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.